തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമ കണ്ടിട്ടുള്ള മലയാളികൾക്ക് സിബി തോമസ് എന്ന അഭിനേതാവിനെയും അറിയാം, പോലീസുകാരനെയും അറിയാം. അദ്ദേഹം സഫാരി ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു 4 എപ്പിസോഡോളം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു കഥ പറച്ചിൽ പോലെ അതിഗംഭീരമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു അനുഭവമാണ്. കാസർഗോഡ് നടന്ന ഒരു ജ്വല്ലറി മോഷണം, അതിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി അദ്ദേഹം ഉൾപ്പെടുന്ന കേരള പോലീസിൻ്റെ ഒരു സംഘം ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലേക്ക്, ഒരു തിരുട്ട് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ജീവൻ കൈ പിടിച്ചുകൊണ്ടുള്ള അങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും അദ്ദേഹം അതിഗംഭീരമായി വർണ്ണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു സിനിമ പോലെ അതിലെ ഓരോ രംഗങ്ങളും നമ്മൾ കാണും. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കഥ പറച്ചിൽ. ആ കഥയാണ് കുറ്റവും ശിക്ഷയും എന്ന സിനിമയുടെ മൂലകഥ എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ്. മാത്രമല്ല അദ്ദേഹത്തെ കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ സജഷൻ, സഫാരിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ അനുഭവ കഥ സിനിമ കണ്ടതിന് ശേഷം കാണുന്നതായിരിക്കും നല്ലത്. കാര്യം അത്രയും ഗംഭീരമായി അദ്ദേഹം അത് പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടൊരു ഒരു ഫുൾ സിനിമ പോലെ അതിൽ വിഷ്വൽസ് ഉണ്ട്. അതിനോട് എത്രമാത്രം നീതി പുലർത്താൻ ഈ സിനിമയ്ക്ക് പറ്റും എന്നുള്ള കൺഫ്യൂഷനാണ് എൻ്റെ ഉള്ളിലുള്ളത്. പക്ഷെ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ഈ സിനിമയ്ക്ക് പിന്നിലെ ടെക്നീഷ്യൻസിൻ്റെ ഓരോരുത്തരുടെയും പേരാണ്. അതിലൊന്ന് സംവിധായകൻ രാജീവ് രവിയുടെ പേരാണ്. അജിത് കുമാർ ബി എന്ന എഡിറ്റർ, ഡോൺ വിൻസെന്റ് എന്ന സംഗീത സംവിധായകൻ, സുരേഷ് രാജിന്റെ ക്യാമറ, ഇവരൊക്കെ മലയാളത്തിലെ ഒരു പതിവ് സിനിമാ രീതിയില് ഇതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുകയും വളരെ സക്സസ്ഫുള്ളായി സിനിമയിൽ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ കൂടി ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ്. നമുക്കെന്തായാലും കുറ്റവും ശിക്ഷയും എന്ന സിനിമയുടെ ട്രെയിലറിലെ ഓരോ പോയിന്റ്സും ഒന്ന് അരിച്ചു പെറുക്കി നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ട്രെയിലർ ആരംഭിക്കുന്നത് ഒരു ഷട്ടർ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആളൊഴിഞ്ഞ് ഒരുപാട് കസേരകൾ നമുക്ക് കാണാൻ പറ്റും. അത് ആ ജ്വല്ലറിയാണ്, മോഷണം നടന്നിട്ടുള്ള ജ്വല്ലറിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല പുറത്തു നിന്നുള്ള ലൈറ്റ് ഒരു ഒരു കറക്റ്റ് ഓർഡറൊന്നുമില്ലാതെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ടോർച്ചുകളാവാനാണ് സാധ്യത. അപ്പോൾ രാത്രി മോഷണത്തിന് വേണ്ടി ഷട്ടർ തുറക്കുന്ന രംഗമാണ് ട്രെയിലറിൽ നമ്മൾ ആദ്യം കാണുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ ഒരു നോൺ മലയാളി പോലീസ് ഓഫീസറെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പ്രതിയോട് ചോദിക്കുകയാണ്, നീ കട്ടിട്ടുണ്ടോ, കേരളത്തിൽ പോയി മോഷ്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ ആ ബാഡ്ജിൽ എഴുതിയിരിക്കുന്നത് രാജ് പോലീസ് എന്നാണ്. രാജ് പോലീസ് എന്നൊക്കെ എഴുതുന്നത് രാജസ്ഥാൻ പോലീസാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തർപ്രദേശിൽ നടന്ന കഥ എന്ന് സിബി തോമസ് സാറ് പറഞ്ഞിട്ടുള്ള ആ കഥ രാജസ്ഥാനിലേക്ക് പോലീസ് സംഘം പോകുന്നത് പോലെ ആക്കിയിട്ടുണ്ടാവും. എന്തായാലും ആ നോൺ മലയാളി പോലീസ് ഓഫീസർ കള്ളനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് നമുക്ക് അലൻസിയറെ കാണാൻ പറ്റും, ആസിഫിലിയെ കാണാൻ പറ്റും, ഷറഫുദ്ദീനെ കാണാൻ പറ്റും. പിന്നെ ഒരു ഒമ്നി വാനാണ് നമ്മൾ കാണുന്നത്. രാത്രി ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ പാഞ്ഞു പോകുന്നത് പോലെയാണ്. ഒമ്നി വാൻ തലമുറകളായി ആളുകളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടും ഇതുപോലെ മോഷണം നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലും സിബി തോമസ് സാർ അദ്ദേഹത്തിൻ്റെ സഫാരിയിൽ പറഞ്ഞിട്ടുള്ള ആ അനുഭവ കഥയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടെയും ഒരു ഒമ്നി വാനാണ് നമ്മൾ കാണുന്നത്. അതുതന്നെയായിരിക്കും മോഷ്ടാക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഭിത്തിയുള്ളൊരു വീട്, പൊട്ടിയതടക്കമുള്ള കുറച്ച് കുപ്പിവളകൾ, പൗഡർ, പൊട്ട്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കാണുന്ന കൂട്ടത്തിൽ സിന്ദൂരവും കാണുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ വിവാഹിതയെന്ന് സ്വയം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന ഒരു സ്ത്രീ ആവാനുള്ള സാധ്യത അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഈ ട്രെയിലറിൽ നമ്മൾ കാണുന്ന കുറച്ച് രംഗങ്ങൾ കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്തുനിന്ന് കുറേ ആളുകൾ ഓടിപ്പോകുന്നൊരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഷറഫുനെ നമുക്ക് കാണാൻ പറ്റും, സണ്ണി വെയിനെ നമുക്ക് കാണാൻ പറ്റും. ആ മുറ്റത്തൊരാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളും അവിടെ നിന്ന് എണീക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. പിന്നൊരു ഷോട്ടിൽ ഒരു സ്ത്രീ ഭിത്തിയിൽ ചാരി നിന്നിട്ട് പുതിയ ആളാണോ സാറേ എന്നൊക്കെ ചോദിക്കുന്നൊരു സീനുണ്ട്. അവിടെ ഷറഫുദ്ദീൻ ചമ്മിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം കൂടി കൂട്ടിവെച്ച് നോക്കുമ്പോൾ നാട്ടിൽ, കേരളത്തിൽ എവിടെയോ ഒരു റെയ്ഡിൻ്റെ ഭാഗമായി അവരൊരു വീട്ടിലേക്ക് ചെല്ലുന്നതോ, അല്ലെങ്കിൽ ഇവർ പോലീസാണെന്ന് പറഞ്ഞ് അവിടെ ഉള്ളവരൊക്കെ ഓടി മാറുന്നു, ഇവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുകയും ഇവർ പോലീസാണെന്ന് പറഞ്ഞ ആളുകൾ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ഷോട്ടായിരിക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഈ കുപ്പിവളകളും സിന്ദൂരവും പൗഡറും പൊട്ടും ഒക്കെ നമ്മൾ കാണുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ജ്വല്ലറിയുടെ ഷട്ടർ തുറക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആ ജ്വല്ലറിക്ക് അകത്തിരിക്കുന്ന മാലയൊക്കെ വെക്കുന്ന ആ സ്റ്റാൻഡുകളിൽ അവിടെ ഒന്നുമില്ല. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കള്ളന്മാർ മോഷ്ടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഷട്ടർ തുറക്കുന്ന സീനായിരിക്കും അത്. ഇടയ്ക്കൊരു കൈ കൊണ്ട് കണ്ണാടിയിൽ സ്കെച്ച് വെച്ച് എന്തോ വരയ്ക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. അത് ആരുടെ കൈയാവും? കാര്യം അതൊരു ഒരു ഒരു അത്ര പോസിറ്റീവായിട്ടുള്ളൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന കാര്യമായിരിക്കില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം അതുപോലൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തോക്ക് കൈ പിടിച്ച് നിൽക്കുന്ന ആസിഫ് അലിയെ നമ്മൾ കാണുന്നുണ്ട്. ആസിഫ് അലിയുടെ കഥാപാത്രത്തിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. തനിക്ക് ഡിപ്രഷൻ എന്തോ ഉണ്ടെന്ന് കേട്ടല്ലോ സാജ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന ആസിഫ് അലിയാണ് നമ്മൾ ട്രെയിലറിൻ്റെ അവസാനം കാണുന്നത്.
സാറ് നല്ല ക്ലിയർ ആണല്ലേ എന്ന് അലൻ സീറ ചോദിക്കുന്നുണ്ട്. ആസിഫിലെ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോഴൊക്കെ ഒന്നെങ്കിൽ അദ്ദേഹം സിഗരറ്റ് വലിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്തായിരിക്കാം ഇത്തരമൊരു കേസ് അയാൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ തോളത്ത് നമ്മൾ 3 സ്റ്റാർ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉയർന്ന ഉദ്യോഗസ്ഥനായി തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിൽ ഉണ്ടാവുക. ഇനി എന്തായിരിക്കും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പോലെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഒരു പ്രകടനമോ മറ്റോ നടക്കുന്ന സമയത്ത് പോലീസുകാർ ബാരിക്കേഡ് പോലെ ഇങ്ങനെ നിൽക്കില്ലേ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെറ്റിയിൽ കല്ലേറ് കൊള്ളുന്ന പോലത്തെ ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അയാൾ വീഴുന്നത് കണ്ടിട്ട് ആസിഫ് അലി തോക്കെടുത്ത് ഇങ്ങനെ വീശുന്നുണ്ട്. അങ്ങനെ ഒരു ഒരാൾക്കൂട്ടത്തിന് നേരെയൊന്നും നിറയൊഴിക്കാൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ആയിരിക്കണമല്ലോ, ഒരു കല്ല് വീണു എന്നുള്ള ഒറ്റ കേസിൽ ഇയാൾ തോക്കെടുത്ത് വെടിവെക്കണമെങ്കിൽ അയാൾ അത്രയും ഇറിറ്റേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അത്ര നല്ലൊരു സിറ്റുവേഷനിലായിരിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോവുകയുമായിരിക്കാം. പിന്നെ നമ്മൾ സെന്തിലിനെ കാണുന്നുണ്ട്. സെന്തിലിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രീതി തന്നെ തുടർന്നു പോകുന്നത് പോലെ തോന്നി. പിന്നെ സണ്ണി വെയിൻ ഈ അടുത്ത് വന്ന സിനിമകളിൽ സാറാസ് ഒഴിച്ച് മറ്റെല്ലാ സിനിമകളിലും എനിക്കൊരു നിരാശയാണ് അദ്ദേഹം എന്ന അഭിനേതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ രാജീവ് രവി എന്ന സംവിധായകൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ സണ്ണി വെയിനൊരു മനോഹരമായ പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മൾ സണ്ണി വെയിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു സ്കോർപ്പിയോയിലാണ് ചാരി നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് സംശയത്തോടുകൂടി നോക്കുന്ന ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ട്. അതേ ബ്ലാക്ക് സ്കോർപ്പിയോയുടെ മുകളിൽ പ്രസ് എന്നെഴുതിയിട്ട് ആസിഫ് അലി ഓടിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആരാണ്, ഇവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നാണ്, ജേർണലിസ്റ്റുകളാണ് എന്ന് ആസിഫ് അലിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, നാട്ടുകാരുള്ള ഒരാളോട്. പിന്നെ അവർ ചെന്ന് പറ്റുന്ന സംസ്ഥാനത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതും അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും അങ്ങനെയുള്ള കുറേ ഷോട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ധനാഗഞ്ച് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അവർ പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷന് കീഴിൽ 22 ഗ്രാമങ്ങൾ വരുന്നു. ആ ഗ്രാമങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാമമാണ് ധനാഗഞ്ച്. അങ്ങനെ ഒരു ഗ്രാമത്തിലൊക്കെ പോയി അവിടുത്തുകാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് തീർത്തും അപകടം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 2.5 കിലോ സ്വർണവും 3 കിലോ വെള്ളിയൊക്കെ മോഷണം പോയിട്ടുണ്ട് എന്നൊക്കെ കടയുടമ ആസിഫ് അലിയോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു മോഷണ കേസിന് വേണ്ടിയിട്ട് എന്തിനാണ് അവിടം വരെ പോകുന്നതെന്ന് പറയുന്ന മറ്റൊരു പോലീസുകാരനെയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ ഒരു പെർട്ടിക്കുലർ പോലീസുകാരൻ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. ആ ഷോട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ കോടാലി എടുത്ത് ആസിഫ് അലിക്ക് നേരെ വീശുന്നതാണ്. ഒരു ഗ്രാമത്തിലൊക്കെ ചെന്ന് അങ്ങനെ ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായും അങ്ങനെ പ്രതികരിക്കും. ആൻഡ് സണ്ണി വെയിൻ അടക്കം ഉള്ള ആളുകൾ ഒരു ഗ്രാമത്തിൽ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറേ പേരെ ഓടിച്ചിരുന്നതും പിടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അലൻസിയറിൻ്റെ കഥാപാത്രത്തെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു ഗംഭീര ചോദ്യമുണ്ട്. നമ്മൾ എത്ര നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് സാറേ, റിട്ടയർമെൻറ്റിന് ശേഷം ഇരുട്ടുവാക്കിന് അവരാരെങ്കിലും നമ്മളെ വന്ന് കുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. പടച്ചോനറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ഈ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഉറപ്പായും അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും, ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന കഥാപാത്രം നേരിടുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം, ആ പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും അലൻസിയറിൻ്റെ ഡയലോഗുകളിലൂടെ. അലൻസിയർ എന്ന് പറയുന്ന ദൈവവിശ്വാസി കൂടിയായിട്ടുള്ള ഒരാളിൽ നിന്നുള്ള ഡയലോഗുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സണ്ണി വെയിൻ അദ്ദേഹത്തിൻ്റെ ഫോൺ കോളിൽ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്നൊക്കെ ശബ്ദം താഴ്ത്തി പറയുന്നു, അങ്ങനെയുള്ള കുറേ രംഗങ്ങൾ. അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. ഈ ഇഷ്യൂസ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തടഞ്ഞ് പോകുന്നതും ഒക്കെ ഉണ്ടാവാം. പക്ഷേ രാജീവ് രവി എന്ന സംവിധായകൻ ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞു വെക്കുന്ന ഈ ഗ്രാമങ്ങളിൽ ആളുകൾ ഇങ്ങനെയായി തീരുന്നതിനും അവരങ്ങനെയായി തുടരുന്നതിനും ഒക്കെയുള്ളൊരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചുകൂടി ഒരു പക്ഷേ സംസാരിക്കുന്നുണ്ടാവാം സിനിമയിലെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഒരു കേസന്വേഷണവും പ്രതികളെ കൊണ്ട് നാട്ടിലേക്ക് വരലും എന്ന് പറയുന്നൊരു സിംഗിൾ കാര്യത്തിൽ നിന്ന് കുറച്ചും കൂടി വിപുലമായിട്ടുള്ളൊരു രാഷ്ട്രീയപരമായി വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൈകാര്യം ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് കുറ്റവും ശിക്ഷയും ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങളും ട്രെയിലർ കണ്ടതല്ലേ? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.